അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് വളരെ ഊഷ്മളമായ സ്നേഹത്തോടുകൂടിയുള്ള സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത് അശജറത്തു തതഹദ്ദസു എന്ന പാഠഭാഗവും അതിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമൊക്കെയാണ്. അതിലേറ്റവും പ്രധാനമായി നമ്മൾ അവസാനം പഠിച്ചത് ലാ അന്നാഹിയ വലാ അന്നാഫിയ. അത് രണ്ടും നിങ്ങൾ ശ്രദ്ധയോടുകൂടി പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വായിക്കുന്നത് പുതിയ ഒരു ഭാഗമാണ്. അതിന് മുമ്പേ, പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ ഒരു കാര്യം പറയട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരത്തെ ഒക്കെ ചെയ്ത വീഡിയോ അത് നിങ്ങൾക്ക് എന്നെ കാണാമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ എൻ്റെ വോയിസ് മാത്രമാണ് കേൾക്കുന്നത്. മനഃപൂർവ്വമാണ് ഈ ഒരു രീതിയിലേക്ക് ഞാൻ മാറിയിട്ടുള്ളത്. പല സുഹൃത്തുക്കളുടെയും ഒക്കെ നിർദ്ദേശത്തിൻ്റെയും അതുപോലെ തന്നെ സ്വന്തം ഒരു തിരിച്ചറിവിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വോയിസിലൂടെ നിങ്ങളുടെയിലേക്ക് കടന്നു വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും മൊബൈൽ ഫോണിൻ്റെ സഹായത്തോടു കൂടിയാണ് പഠന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് സമയം നമ്മൾ മൊബൈൽ ഫോണിലേക്ക് നോക്കിയിരിക്കുകയാണ്. അതൊരു പക്ഷേ ഗുരുതരമായ കാഴ്ച പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്നിലേക്ക് നോക്കി നിൽക്കും എന്നതുകൊണ്ട് തൽക്കാലം അതിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ ഞാൻ പറയുന്ന വോയിസ് മാത്രം കേൾക്കുകയും നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകം തുറന്നു വെച്ചുകൊണ്ട് ഇനി മുതൽ എല്ലാ ദിവസവും ക്ലാസ്സുകൾ അങ്ങനെ കേൾക്കണമെന്നും അറിയിക്കാൻ. ഓക്കെ അല്ലേ? നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കും എടുത്തുകൊണ്ട് ക്ലാസ് കേൾക്കുക. മൊബൈൽ ഫോൺ അവിടെ ശബ്ദം ഓൺ ചെയ്തുകൊണ്ട്, ക്ലാസ് ഓൺ ചെയ്തുകൊണ്ട് നിങ്ങൾ കേൾക്കുകയും ചെയ്യാം. ആക്ടിവിറ്റി ഒക്കെ വരുമ്പോൾ കുറച്ച് സമയമൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കി നിൽക്കാം. ഏതായിരുന്നാലും എൻ്റെ കൂടെ ഒന്നുകൂടെ പറയട്ടെ, പരമാവധി മൊബൈൽ ഫോണിൻ്റെ ബ്രൈറ്റ്നെസ് കുറച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീനിലേക്ക് നോക്കുകയും ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്ന് വായിക്കുന്നത് പേജ് നമ്പർ 31. പേജ് നമ്പർ 31 നിങ്ങൾ എല്ലാവരും എടുക്കുക. അവിടെ നിങ്ങൾക്ക് ആദ്യം കാണാൻ വേണ്ടി പറ്റുക ഒരു വിശുദ്ധ ഖുർആനിലെ സൂറത്തു നംലിലെ 60-ാമത്തെ ആയത്താണ്. ആ ആയത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞ ഈ ഒരു യൂണിറ്റിൽ, ഇതുവരെ പറഞ്ഞ പാഠഭാഗങ്ങളിൽ, മരങ്ങളുമായി ബന്ധപ്പെട്ട്, വനവൽക്കരണവുമായി ബന്ധപ്പെട്ട്, അത് സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെയുള്ള, അല്ലെങ്കിൽ ഈ മരങ്ങളുടെ പിന്നിൽ ആരാണ് അവയെ പടച്ചത് എന്നൊക്കെ സൂചിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനം നമുക്ക് നേരെ ആയത്തൊന്ന് കേൾക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. من خلق السماوات والأرض وأنزل لكم من السماء ماء فأنبتنا به حدائق ذات بهجة ما كان لكم شجرها أإله مع الله أإله مع الله بل هم قوم يعدلون. اوكي വളരെ മനോഹരമായ പറയണം അല്ലേ? ഓക്കെ, നമുക്ക് അതിന്റെ അർത്ഥം പറയാം. നോക്കൂ, അവിടെ പുസ്തകത്തില് ഏറ്റവും മേലെ നമ്മളോട് പറയുന്നു നത്ലു അൽ ആയത്ത്, ആയത്ത് നമുക്ക് പാരായണം ചെയ്യാം. വനു ധിരിക്കു അൽ മൽമൂൻ, എന്നിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ ആശയം നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യാം എന്നാ, അതിൻ്റെ കണ്ടന്റ് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ഈ ആയത്ത് പരമാവധി കഴിയുന്നവരൊക്കെ എന്ത് ചെയ്യണം, ഇതൊന്ന് മനപ്പാടാക്കണം കേട്ടോ മക്കളെ. എന്താണ് അമ്മൻ ഹലക സമാവാതി വൽ അർള, അമ്മൻ അതല്ല ഒരാൾ ഉണ്ടോ എന്നാണ്, അഥവാ ഒരാൾ. അം പ്ലസ് മൻ ആണ് ശരിക്കും എന്ത്, അമ്മൻ, അം പ്ലസ് മൻ അഥവാ ഒരാളുണ്ടോ. ഹലക്ക സമാവാതി വൽ അർള, ആകാശങ്ങളെയും ഭൂമിയെയും പടച്ച, ആകാശങ്ങളെയും ഭൂമിയെയും പടച്ച ഒരാളുണ്ടോ. എന്നിട്ടോ അൻസല ഇറക്കി തരികയും ചെയ്ത, ലക്കും നിങ്ങൾക്ക്, മിനസ്സമായി ആകാശത്ത് നിന്ന്, മാൻ സൃഷ്ടിച്ച ഭൂമി, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുക മാത്രമല്ല ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കി തരികയും ചെയ്തവൻ. എന്നിട്ടോ ഫ അംബത്തിനാ ബിഹി,
എന്നിട്ട് നാം അതിലൂടെ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തരികയും ഉളപ്പിക്കുകയും ചെയ്തു. തോട്ടങ്ങൾ കൗതുകമുള്ള, അപ്പോ കൗതുകമുള്ള തോട്ടങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് ആ ഇറക്കിയിട്ടുള്ള വെള്ളത്തിലൂടെ ജലത്തിലൂടെ മുളപ്പിച്ചു തന്നു. മാ കാനലക്കും അൻ തുമ്പിത്തു ഷജറഹ, മാ കാനലക്കും നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല എന്ത് അൻ തുമ്പിത്തു മുളപ്പിക്കുവാൻ ഷജറഹ അവയിലെ വൃക്ഷങ്ങളെ, ആ നടപ്പെടുന്ന വിത്തുകളിലെ മരങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ കുടിച്ചിടുന്ന ചെടികളിലെ മരങ്ങളെ അതിനെ മുളപ്പിക്കുവാൻ നിങ്ങൾക്ക് ആർക്കും കഴിയുമായിരുന്നില്ല. എന്നിട്ട് അല്ല ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ ഉണ്ടായിരിക്കെ ആ ഇലാഹുൻ മഅല്ലാ, ആ അള്ളാഹുവോടൊപ്പം വേറെ വല്ല ദൈവവും ഉണ്ടോ എന്ന, ആ ഇലാഹുൻ വല്ല ദൈവവും ഉണ്ടോ മഅല്ലാ, ഈ അള്ളാഹുവോടൊപ്പം നിങ്ങൾക്ക് വെള്ളമിറക്കി തന്ന ഇതുപോലെ ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ പടച്ച ഈ വെള്ളത്തിൽ നിന്ന് ചെടികൾ മുളപ്പിച്ച ആ അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് വല്ല ദൈവവും ആരാധ്യനും ഉണ്ടോ എന്നാണ്. എന്നിട്ട് പറയാണ് ബൽ അല്ല, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഹും കൗമുൻ യഅദിലൂൻ, അവർ വ്യതിചലിച്ചു പോകുന്ന ഒരു ജനത തന്നെയാണ്. ഹും അവർ കൗമുൻ ജനതയാണ്, യഅദിലൂൻ അദല യഅദിലൂൻ എന്ന് പറഞ്ഞാൽ അവർ വ്യതിചലിച്ചു പോവുക എന്ന, ശരിയായ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന ജനതയാണ്, അവർ കാര്യങ്ങൾ ഉൾക്കൊള്ളുകയില്ല. ഓക്കെ, ഇവിടെ നാല് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാം, അത് നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതി വെക്കണം. അപ്പൊ ആദ്യം ചെയ്യേണ്ട പണി ഈ ആയത്ത് നോട്ട് പുസ്തകത്തിലേക്ക് എഴുതുകയും ഇതിൻ്റെ അർത്ഥം എഴുതി വെക്കുകയും ചെയ്യുക, അതോടൊപ്പം അത് ബൈ ഹാർട്ട് ആക്കുക. രണ്ടാമത്തത് ഈ ചോദ്യങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങൾ എഴുതുക. ഒന്ന് നോക്കൂ, ബിമ തമ്പുത്തുല്ലസ്ജാർ, ബിമ തമ്പുത്തുല്ലസ്ജാർ, എന്തുകൊണ്ടാണ് മരങ്ങൾ മുളക്കുന്നത്? ബിമ തമ്പുത്തുൽ അസ്ജാർ, എന്തുകൊണ്ടാണ് മരങ്ങൾ മുളക്കുന്നത്? രണ്ടാമത്തത് മൈ യുംബിത്തുൽ അസ്ജാർ വല്ല അറാസ, ആരാണ് ചെടികളെയും മരങ്ങളെയും ഒക്കെ മുളപ്പിക്കുന്നത്? മൂന്നാമത്തത് ലിമാദ ഖലഖല്ലാഹു അൽ അസ്ജാറ ഫിൽ അർളി, എന്തിനു വേണ്ടിയാണ് അള്ളാഹു ഭൂമിയിൽ മരങ്ങളെ പടച്ചിട്ടുള്ളത്? നാലാമത്തത് മാഹിയ വലീഫത്തുൽ അസ്ജാർ ഫിൽ അർളി, എന്താണ് ഏതൊക്കെയാണ് മരങ്ങളുടെ ഭൂമിയിലുള്ള ദൗത്യങ്ങൾ, മരങ്ങൾ നിർവഹിക്കുന്ന ദൗത്യം എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ നോക്കൂ, തൊട്ടു താഴെ നിങ്ങൾക്ക് ഒരു ഹദീസ് കാണാൻ പറ്റും. നഖ്റഉ വനഫ്ഹം, വായിക്കാം, നമുക്ക് വായിക്കാം, എന്നിട്ട് അതിൻ്റെ ആശയം മനസ്സിലാക്കാം. എന്താണ് ഹദീസ്? എന്താണ് അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അനഹു ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്. എന്താണെന്നറിയോ, അപ്പൊ നമ്മൾ വായിച്ച ഈ പാഠഭാഗവുമായി അതിന് വലിയൊരു ബന്ധമുണ്ട്. അപ്പൊ നമ്മൾ മരങ്ങളുടെ പ്രാധാന്യം, മരങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ടതിൻ്റെയും അത് കൃത്യമായി പരിപാലിച്ചു പോരേണ്ടതിൻ്റെ ഒക്കെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസാണ്. ഇൻ ഖാമത്തി സഅതു, ലോകാവസാനം സംഭവിച്ചു, അങ്ങനെ സംഭവിക്കുകയാണെങ്കിലും, ഇൻ ഖാമത്തി സഅതു, ലോകം അവസാനിക്കുകയാണെങ്കിലും, ഖിയാമന്നാൾ വരികയാണെങ്കിലും, എപ്പോ ഫഫി യദി അഹദിക്കും ഫസീലത്തുൻ, ഫസീലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ചെടി എന്നാണ്, തൈ, തൈ ഉണ്ടായിരിക്കെ, ഫഫി യദി അഹദിക്കും ഫസീലത്തുൻ, നിങ്ങളുടെ കൈകളിൽ, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കെ, ഒരു തൈ ഉണ്ടായിരിക്കെ, വഫി യദി അഹദിക്കും, നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ഉണ്ടായിരിക്കെ, ഫസീലത്തുൻ, ഒരു തൈ, ഒരു ചെടി ഉണ്ടായിരിക്കെ, ലോകാവസാനം സംഭവിക്കുകയാണെങ്കിലും, ഫൈൻ ഇസ്തതാഅ അല്ലാ തകൂമ സഅതു ഹത്താ യഅരിസഹ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ലോകാവസാനം സംഭവിക്കുമ്പോഴേക്ക് നിങ്ങൾക്കത് നടാൻ സാധിക്കുമെങ്കിൽ എന്നർത്ഥം. ഒറ്റ വാക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ശരിക്കും. ഇവിടെ എന്താണ് ഇസ്തതാഅ എന്ന് പറഞ്ഞാൽ സാധിക്കുക എന്നാണ്, തക്കൂമ വരിക സംഭവിക്കുക, അല്ലാ തക്കൂമ സംഭവിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം എന്നൊക്കെയാണ്. അത് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആശയം മനസ്സിലാവില്ല. ഓറസ എന്ന് പറഞ്ഞാൽ നടുക, അപ്പം എന്തതിൻ്റെ മൊത്തത്തിൽ അർത്ഥം എന്താണ്,
ലോകാവസാനം സംഭവിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് ആ ചെടി നടാൻ സാധിക്കുമെങ്കിൽ ഫല്യഫ് അൽ, നിങ്ങൾ അപ്രകാരം ചെയ്യണം എന്ന് പറഞ്ഞാൽ ലോകം അവസാനിക്കുന്ന ഒരു സാഹചര്യം, ആ സമയത്ത് പോലും നമ്മുടെ കയ്യിൽ ഒരു ചെടി ഉണ്ടെങ്കിൽ നമ്മളത് നടണം എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ചെടി നടണം എന്നതിനെ കുറിച്ച് സൂചിപ്പിക്കാനല്ല, അതിൻ്റെ പ്രാധാന്യം നമ്മളെ മനസ്സിലാക്കാനാണ്. അത്തരം സാഹചര്യത്തിൽ പോലും മരങ്ങൾ വെച്ചു പിടിപ്പിക്കേണ്ടതിൻ്റെ, ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇതിലൂടെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് പ്രിയപ്പെട്ട മക്കളെ ഇത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഹദീസ് നോട്ട് പുസ്തകത്തിലേക്ക് എഴുതി അതിൻ്റെ അർത്ഥവും നിങ്ങൾ കൂടെ എഴുതി വെക്കണം. ഇവിടെ നിങ്ങൾക്ക് 32-ാമത്തെ പേജിൽ നിങ്ങൾക്കൊരു പ്രവർത്തനം തന്നിട്ടുണ്ട്, അത് സ്വന്തമായിട്ട് എഴുതണം. ഇൻഷാല്ലാ അതിൻ്റെ ക്ലാസ് പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ് എടുത്ത് തരുന്നതായിരിക്കും. ഹയ്യ നുനാഖിഷ്, വരൂ നമുക്ക് ചർച്ച ചെയ്യാം എന്നാണ്. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ നമുക്കിതിന് ചർച്ച ഒക്കെ നടത്തിയിരുന്നു. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് കഴിയുന്ന പോലെ ഒന്ന് എഴുതി നോക്കാം, നിങ്ങൾക്ക് കഴിയുന്ന പോലെ ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് എഴുതി നോക്കാം. അഥവാ പരീക്ഷയ്ക്ക് വന്നാൽ നമുക്ക് എഴുതേണ്ടി വരുമല്ലോ. നുനാഖിഷു, നമുക്ക് ചർച്ച ചെയ്യാം. അസുബല, മാർഗങ്ങൾ. എന്താണ് സബീൽ? സുബിൽ മാർഗങ്ങൾ. എന്തിനുള്ള? ലി മുഖാഫഹത്തി, കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള. എന്ത്? അൽ ഇൻജിറാഫ്, മണ്ണൊലിപ്പ്. വൽ ഇൻഹിയാർ, എന്താ വൽ ഇൻഹിയാർ എന്ന് പറഞ്ഞാൽ? അൽ അർലി എന്ന് പറഞ്ഞാൽ മണ്ണിടിച്ചില്. അപ്പോൾ മണ്ണൊലിപ്പും മണ്ണിടിച്ചിലും. ഇൻജിറാഫ് എന്ന് പറഞ്ഞാൽ മണ്ണൊലിപ്പ്, വൽ ഇൻഹിയാർ അൽ അർലി എന്ന് പറഞ്ഞാൽ മണ്ണിടിച്ചില്, ലാൻഡ് സ്ലൈഡിങ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മണ്ണൊലിപ്പും മണ്ണിടിച്ചിലും ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള മാർഗങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. ബിസ്തിഖ്ദാമി അൻ നിഖാതി തലിയ, ബിസ്തിഖ്ദാം ഉപയോഗിച്ചുകൊണ്ട്, അൻ നിഖാതി തലിയ, താഴെയുള്ള പോയിന്റുകൾ. വ നുഇദ്ദു മുദക്കിറതൻ, എന്നിട്ട് എന്ത് ചെയ്യണം, ചർച്ചയ്ക്ക് ശേഷം അതൊരു മുദക്കിറത്തായിട്ട് തയ്യാറാക്കുകയും ചെയ്യണം. അപ്പൊ നമുക്ക് ചർച്ച ചെയ്യാനുള്ള സമയമല്ല, എന്തായിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് തയ്യാറാക്കുക. അത്തശ്ജീർ, ഒന്നാമത്തെ ഭാഗം അതാണ്. എന്താണ് തസ്ജീർ എന്ന് പറഞ്ഞാൽ? ഫോറസ്ട്രേഷൻ, വനവൽക്കരണം എന്നാണ്. എന്താണ് വനവൽക്കരണം? അത്തൗഖിയ, അവയർനെസ്, ബോധവൽക്കരണം അല്ലെ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നർത്ഥം. അടുത്തത് അന്നവാഫ, ഹൈജീൻ, വൃത്തി, വൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അൽ പ്രോട്ടോകോൾ അല്ലഹ്ലർ, ഗ്രീൻ പ്രോട്ടോകോൾ. ക്ലിയർ അല്ലേ? അത്തനവുൽ ബയോളജി, ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം. ഈ 5 പോയിന്റുകളിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും ഭാഗമാണ് ഇൻഷാല്ലാ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായി പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുക. എനിവേ, നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ പുതിയ പാഠഭാഗങ്ങളിലേക്ക്, പുതിയ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇൻഷാല്ല അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. അപ്പോൾ വളരെ സമാധാനത്തോടെ, ശാന്തിയോടെ, സ്നേഹത്തോടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസത്തേക്ക് നിങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.